ഷാലു മേനോൻ. വാസ്തവത്തിൽ ഈ സബ്ജക്റ്റ് ഞാൻ എടുക്കാനുള്ള കാരണം കുറേയധികം വീഡിയോസ് കണ്ട്, ഇപ്പോൾ റീസെൻ്റ്ലി കുറേ ഒരുപാട് ഇടങ്ങളിൽ പുള്ളിക്കാരത്തി നടന്നു കൊടുക്കുന്നുണ്ട് പിന്നെ ഇൻ്റർവ്യൂ. എന്താണെന്ന് അറിയത്തില്ല, പെട്ടെന്നൊരു മുന്നേക്കം വന്നിരിക്കുന്ന എന്തുകൊണ്ടെന്ന് മനസ്സിലാകുന്നില്ല. എനിവേ, ഇതിനകത്ത് ഈ പ്രസ്തുത ഇൻ്റർവ്യൂ അത് നമുക്ക് ചെറുതായിട്ട് ആദ്യ ഭാഗം മാത്രം ഒന്ന് കേൾക്കാം. ജാതകത്തിലെ കാരാഗ്രഹവാസം എന്ന് പറഞ്ഞ സമയത്ത് അത് ആദ്യമായിട്ട് അറിഞ്ഞത് എപ്പോഴായിരുന്നു? അത് അറിഞ്ഞത് ജയിലിൽ പോയിട്ട് വന്നതിന് ശേഷം. ഇപ്പോഴും നമ്മൾ എന്തൊരു കുറ്റവാളിയാണെന്നുള്ള ഇതിൽ പലരും നമ്മളെ അങ്ങനെ കാണുന്നുണ്ട്. പലരും എന്താണ് പല പരിപാടികളിൽ നിന്ന് നമ്മളെ, ഇപ്പം എന്റെ നാട്ടിൽ തന്നെ ഉള്ള പല പരിപാടികളും നമ്മളെ ഒഴിവാക്കുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഒരു മനുഷ്യനുണ്ടാവില്ല, അങ്ങനെ ജീവിതത്തിൽ ഒഴിവാക്കപ്പെട്ട ആൾക്കാരുണ്ടോ? ധാരാളം. എന്റെ ഫാമിലി തന്നെ ഉണ്ടല്ലോ. ഒരു ആക്ട്രസ് ആണ്, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരാളാണ്. അപ്പൊ അവര് ജയിലിൽ പോകുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അന്തേവാസികളിൽ നിന്നുണ്ടായിരുന്ന ഒരു റിയാക്ഷൻ എങ്ങനെയായിരുന്നു? ജയിലോട്ട് കൊണ്ടുവന്ന ചില സമയത്ത് ഇവരെല്ലാം ലോക്ക് ചെയ്തു, ഇതിൽ ലോക്ക് ചെയ്തിട്ടില്ല. സീരിയൽ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരല്ല, ജയിലിൽ കാണുന്നില്ല. അപ്പം എല്ലാരെയും നോക്കും, ഭയങ്കര ബഹളം അങ്ങനെയൊക്കെയായിരുന്നു. അതേപോലെ ജോലി സ്ഥലത്ത് ചേച്ചിക്ക് ഇപ്പം അവസരങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ കിട്ടേണ്ട റോൾസ് പിന്നീട് മാറ്റി പോകുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ആ ജയിലിൽ വന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. പല അത് ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ ഡയറക്ടേഴ്സിനെ തന്നെ വെച്ച് മറ്റുള്ള ആർട്ടിസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഈ ജയിലൊക്കെ അഭിനയിച്ച് ജയിലിൽ കിടന്നവരൊക്കെയാണ് അഭിനയിക്കാൻ വെച്ചിരിക്കുന്നത് ചോദിച്ചു ഞാൻ സ്പീക്കറിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചി, ആ ഒരു സൈബർ ബുള്ളിങ് ആ ഒരു ബോഡി ഷെയിമിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നേരിട്ടത്? നേരിട്ടോ? മീൻസ് ഓൾറെഡി എന്തൊക്കെ മോർഫിംഗ് വന്നിട്ടുള്ളത് അതാ നമുക്കറിയാം, അത് മോർഫിംഗ് ആയിരുന്നു അറിയാം. ഇപ്പോഴും ഈ പറഞ്ഞ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളൊക്കെ എനിക്ക് വരാറുണ്ട്. ഇപ്പം നാളൊരു എന്തായാലും കൂട്ട ആഗ്രഹമുണ്ട്. അപ്പൊ ഇനി ഒരു ശാലുമേനോൻ ഇനി അടുത്തൊരു വിവാഹത്തിലേക്ക് ചുവടെടുത്ത് വെക്കുമോ? ഇനിയൊരു വിവാഹം ഉണ്ടാവും. പുള്ളിക്കാരത്തി പറഞ്ഞൊന്ന് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത്, പുള്ളിക്കാരത്തിയുടെ കുറേ അധികം ഓഫ് ചെയ്ത ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. വീഡിയോസ് ആയിരുന്നു, ഇറ്റ്സ് നോട്ട് അബൌട്ട് പിക്ചേഴ്സ്, ഇറ്റ്സ് വീഡിയോസ് ആയിരുന്നു. സി, അതിനകത്തൊന്നും എനിക്ക് അഭിപ്രായമില്ല. അത് അവരുടെ പേഴ്സണൽ തിങ് ആണ്. അവർ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാകുന്നു, ആ അവരുമായിട്ട് നടത്തിയ കോണ്ടാക്ട്സ് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആ ഒരു വിഷയത്തിലാണ് അവർ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്നിടത്ത് ഒരു എതിർപ്പുണ്ട്. വാസ്തവത്തിൽ ഷാലുമേനോനെ എന്തിനാണ് പോലീസ് പിടിച്ചത്? അതായത് ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഒരു സോളാർ വിഷയം, അതായത് എല്ലാവരും നേരിടുന്ന ഒരു പ്രോബ്ലമാണ് വീട്ടിലെ കറണ്ട് ബില്ല്, എക്സ്ട്രീം ലെവലാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ചെറിയ ലീക്കേജ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് എക്സ്ട്രീം ലെവലിൽ ബില്ല് വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരു സമാധാനമാണ് ഈ പറയുന്ന സോളാർ എന്നൊരു സിസ്റ്റം. അപ്പം അത് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു വലിയ എമൗണ്ടാണ് കളക്ട് ചെയ്യുക. അപ്പോൾ ഒരു ചെറിയ വീട്ടിലെ തന്നെ ഒരു 2 ലാക്സ് 3 ലാക്സ് കൊടുത്താലേ സോളാർ സിസ്റ്റം വെച്ചു കൊടുക്കുകയുള്ളൂ. പിന്നെ അഡ്വാൻസ് ഈ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവർ കാത്തിരിക്കും. പക്ഷേ മന്ദബുദ്ധി തരമാണെന്ന് ഞാൻ പറയും. കാരണം ഈ സോളാർ ഫിക്സ് ചെയ്യുന്ന ആ എമൗണ്ട് തന്നെ ഒരു മന്ത്ലി ഇൻട്രസ്റ്റ് എന്ന ബേസിൽ നമ്മൾ കറണ്ട് ബില്ലിന് കൊടുത്താൽ പോരെ. നമ്മുടെ ഒരു പാരലായിട്ട് നടക്കുന്നത് ഈ ഗവൺമെൻറ് തലത്തിലാണ് ആ സംഗതി എങ്കിൽ ഓക്കെ, അല്ലാതെ പാരലായിട്ട് നടക്കുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിന് അത്രയും ഒരു എമൗണ്ട് കൊടുത്ത് വെക്കുന്നതിനേക്കാൾ ഈ ഒരു എമൗണ്ട് KCB കൊടുത്താൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്കും കൂടെ തന്നെയല്ല ഉണ്ടാവുക. അത് മറ്റൊരു വലിയ ബൃഹത്തായ വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തേക്ക് ഞാൻ പോകുന്നില്ല. എനിക്ക് മനസ്സിലായത് അങ്ങനെ ഒരു പിന്നെ വേറൊരു സിസ്റ്റം കൊണ്ടുപോരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് KCB കൊടുക്കാവുന്ന എമൗണ്ട് കൊടുത്ത് അത്യാവശ്യ ഉപയോഗങ്ങൾ നടത്തുക എന്നുള്ളതാണ്. ഇൻവെർട്ടർ പോലുള്ള ഒരു സംഗതിയല്ല ഈ പറയുന്ന സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻവെർട്ടർ പോലെ തന്നെയാണ്, പക്ഷേ അതിന് മറ്റൊരു ലെവലുണ്ട്. KCBയിൽ നിന്ന് പൂർണ്ണമായിട്ടും കട്ട് ചെയ്തിട്ട് ഈ സോളാർ സിസ്റ്റത്തിൽ തന്നെ നമുക്ക് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറഞ്ഞു അതൊരു വലിയ വിഷയമാണ്, നമുക്കത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യേണ്ട. ഈ വിഷയത്തിൽ സോളാർ സിസ്റ്റത്തിൽ വിശ്വസിച്ച് പൈസ എറിഞ്ഞ ഒരുപാട് മനുഷ്യരുണ്ട്. ഒത്തിരി പേരുടെ എഫർട്ട്, അവരുടെ കഷ്ടപ്പാട്, ഒരു കുരിശിൽ നിന്ന് മാറാൻ വേറൊരു കുരിശെടുത്ത് തലയിൽ വെച്ചതുപോലെ ആകുന്ന രീതിയിലേക്ക് ഒരുപാട് പേരുടെ പണം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ ഒരു ക്രിമിനൽ കൂട്ടായ്മയ്ക്ക് ഒപ്പം നിന്നു എന്നുള്ളതാണ് പുള്ളിക്കാർ ചെയ്ത മിസ്റ്റേക്ക്. ആൻഡ് അതിനകത്ത് അവർ കെട്ടിപ്പടുത്ത ഒരു വീട്, 1 കോടി രൂപയെങ്ങാണ്ടാണ് അന്നത്തെ എക്സ്പെൻസ് എന്ന് പറയുന്നത്. 1 കോടി രൂപയുടെ ഒരു വീട് സ്വന്തമാക്കാനുള്ള ആസ്തി അവർക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഡാൻസ് ടീച്ചറാണ്, കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിട്ട് അത്ര എമൗണ്ടൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കാനും മാത്രം മന്ദബുദ്ധിയാണോ നമ്മൾ? എനിവേ, ഈ രീതിയിൽ ഒരു വൃത്തികെട്ട കൂട്ടായ്മയിൽ അവരുണ്ടായിരുന്നു, ക്രിമിനലുകളുടെ കൂട്ടായ്മയിൽ അവരുണ്ടായിരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് അവരെ പോലീസ് പിടിച്ചത്, അവരുടെ പേർക്ക് അങ്ങനെ ഒരു കേസ് വന്നത്. ഈ ഒരു വിഷയത്തിലാണ് ആളുകൾ അവരെ നീക്കി നിർത്തുന്നത്. ഇപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞുകൊണ്ട് വരുന്നത് എന്നെ ആരും അംഗീകരിക്കുന്നില്ല, ഇതിപ്പോൾ പല ക്രിമിനലുകളുടെ ഒരു സ്ഥിര പല്ലവിയാണ്, എന്നെ എല്ലാവരോടും ഒറ്റപ്പെടുത്തുന്നു. നിങ്ങളെ ഒറ്റപ്പെടുത്തണം, അതായത് ക്രിമിനലുകളായി ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിലേ നാളെ ഒരു ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഒരാൾ ഇറങ്ങാതിരിക്കുകയുള്ളൂ. ക്രിമിനലുകൾക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് മറ്റൊന്നാണ്. ഒരു കാരണവശാലും ഈ സ്ത്രീയെ അംഗീകരിക്കരുത്, കൂടെ നിർത്തരുത് എന്നുള്ളത് എൻ്റെ വാദം തന്നെയാണ്. എനിക്കതിനകത്ത് ഞാനതിനകത്ത് ഉറച്ചു നിൽക്കുന്നു. കാരണം അത്തരത്തിലുള്ള സ്ത്രീകൾ മറ്റു ഉള്ള സാധാരണ നല്ലതുപോലെ ജീവിക്കുന്ന സ്ത്രീകൾക്കൊരു അപമാനമാണ്. ഇതേപോലെ ഒരുപാട് ജന്മങ്ങളുണ്ട്, ഇവറ്റകൾ എന്ത് മിസ്റ്റേക്ക് ചെയ്താലും സ്ത്രീ എന്ന കാർഡ് ഇറക്കുക, വിമൺ കാർഡ് ഇറക്കുക എന്നുള്ള ഒരു സ്ഥിര രീതിയാണ്. ഇനി ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അതാണ് ശരിക്ക് പറഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ മുഖം വിളിച്ചു പറയുന്ന ഒരു വീഡിയോ. എൻ്റെ പാർട്ണർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ ഫീൽഡും
എൻ്റെ നാടും എല്ലാം വിട്ടു വന്നത്. കാര്യം അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കണം എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടായപ്പോൾ ശരി നിങ്ങളുടെ കാര്യങ്ങൾക്ക് മാത്രം എല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാൽ അതെല്ലാം വിട്ടിട്ടാണ് ഞാൻ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നോക്കുന്നത്. എൻ്റെ പ്രൊഫഷനായാലും എൻ്റെ നാടായാലും എൻ്റെ വീടായാലും ഒക്കെ ഉപേക്ഷിച്ച് ഞാൻ ആർക്കു വേണ്ടി നിന്നോ അവരൊക്കെ എന്നെ ഇപ്പോഴും എന്നെ കിട്ടുന്നിടത്തൊക്കെ വെച്ച് ഉപദ്രവിച്ചോണ്ടിരിക്കുക. ഞാൻ എൻ്റെ ഭാര്യ അന്ന് ഞങ്ങൾ പരസ്പരം കാണുന്ന അമ്പലങ്ങളിൽ റോഡിൽ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്ക് എന്നെ വിളിക്കും, ഞാൻ ഇങ്ങോട്ട് പോകണ്ടേ വരുന്നേ വാ എന്ന്. ഒരു ഭാര്യ മൊത്തം കാണുന്നത് അങ്ങനെയാണോ? ഒരു അമ്പലത്തിൽ വെച്ചാണ് കാണണ്ടേ, റോഡിൽ വെച്ചാണ് കാണണ്ടേ? ഇനി ഇവരുടെ ഭാഗത്ത് ഈ ഒരു വിഷയത്തിനുള്ള ഒരു ന്യായീകരണം കേൾക്കാം. ആ ന്യായീകരണമാണ് ഘട്ട ന്യായീകരണം. അത് ശരിക്ക് നമ്മൾ കേൾക്കേണ്ട ഒരു ന്യായീകരണമാണ്, കേൾക്കാം. നമുക്ക് ഇതുമായിട്ടൊരു അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല, അപ്പൊ പിന്നെ നമ്മള് ഇങ്ങനെ സെപ്പറേറ്റ് ആവുന്നതല്ലേ. കലയാണോ റിലേഷൻഷിപ്പാണോ അക്സെപ്റ്റബിലിറ്റി ഇല്ലാതെ പോകുന്നത്? നമ്മുടെ പ്രൊഫഷൻ, ഇപ്പൊ ഞാൻ ഡാൻസ് പ്രോഗ്രാമിന് പോകുന്നു, എനിക്ക് ഞാൻ പ്രോഗ്രാം കഴിഞ്ഞ് വെളുപ്പിനായിരിക്കും വരിക, അപ്പൊ അദ്ദേഹം ഇവിടെ കാണും, അപ്പൊ നമ്മളിങ്ങനെ പോകുന്നതിന്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു. അപ്പൊ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. എനിക്ക് ഈ പ്രൊഫഷൻ നിർത്താൻ പറ്റില്ല. എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ അതുപോലെ ജീവിത തുല്യം കൊണ്ടുവന്ന ഒരാളാണ്. അപ്പൊ എനിക്കിത് അങ്ങോട്ട് ഇട്ട് എറിഞ്ഞിട്ട് ഇവിടുന്ന്, അല്ലെങ്കിൽ എന്റെ ഇവിടുന്ന് ഫുൾ ഈ ഇത്രയും ഡാൻസ് സ്കൂൾ ഇട്ട് എറിഞ്ഞിട്ട് എനിക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റും, ഇതൊന്നും പറ്റില്ല. ഇതൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്ത്. അപ്പൊ പിന്നെ വെറുതെ അത് പിന്നെ ഒരു ഇഷ്യൂലോട്ട് വരുന്നു എന്ന് വന്ന്, പിന്നെ എന്തായാലും നല്ലത്, ഇങ്ങനെ ഇഷ്യൂ ആവുന്നതിലും നല്ലത് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നടക്കുന്നു. പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ കോടതി കയറി കയറി ഇപ്പൊ ഒരു ശീലമായതുകൊണ്ട്. ഈ ആ സമയത്ത് വന്ന കുറേയധികം വീഡിയോസിൽ ഞാൻ അതിശയത്തോടെ കണ്ടതാണ്, ഈ സ്ത്രീയെ വിവാഹം കഴിക്കാൻ തയ്യാറായ ഒരു വ്യക്തി വന്നോ, ഇത്രയധികം അലിഗേഷൻസ് ഒക്കെ നിൽക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വളരെ ജെന്യുവൻ ആണെന്നാണ് അർത്ഥം. ഒരാളുടെ എല്ലാ പ്രോബ്ലംസും മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ തെറ്റുകളെ ക്ഷമിക്കാനും തിരുത്തി കൂടെ നിർത്താനും ചേർത്ത് പിടിക്കാനും ഒരാൾ വരുന്നുണ്ടെങ്കിൽ ചെറിയ നിസ്സാര കാര്യമില്ല. ആ വ്യക്തിയെ തള്ളിപ്പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരം എന്താണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. കുറച്ചുകൂടെ വ്യക്തമാക്കാം. പുള്ളിക്കാരത്തേക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഓഫ്കോഴ്സ് പോട്ടെ, കൂടെ അദ്ദേഹത്തിന് കൊണ്ടുപോയിക്കൂടെ, അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല, വീട്ടിയിരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ശരി, ഇനി കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ കാണിക്കേണ്ട മിനിമം ഒരു മര്യാദകളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ട ചില മര്യാദകളുണ്ട്. നമ്മുടെ പാർട്ട്ണർക്ക് ഇഷ്ടപ്പെടാത്ത ചില വിഷയങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്, സ്വീകരിക്കേണ്ട ചില മര്യാദകളുണ്ട്. നമ്മൾ രണ്ടു പേർ തമ്മിൽ ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ തയ്യാറാകുന്നു. അതിനകത്ത് അദ്ദേഹത്തിന് പേഴ്സണൽ ലൈഫ് ഉണ്ടാകാം, അദ്ദേഹവും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്കൊപ്പം നിൽക്കുന്നത്. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെയിനായിട്ട് വേണ്ടത്. അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്തവർ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇത് രണ്ടും പറ്റത്തില്ല എന്ന് കട്ടാറായിട്ടാണ് അത് അദ്ദേഹത്തിന് ഇറക്കി വിട്ടതുകൊണ്ട് ലാഭമാർക്കാണ്. എന്നിട്ട് വീണ്ടും വന്നിരുന്ന് വെളുപ്പിച്ചിട്ട് ഇനി എന്താണ് നേടാനുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ഈ ചാനലുകാർ മിക്കവാറും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്നറിയാമോ? ഇത്തരത്തിൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ കൊണ്ടുവന്നിരുത്തി വീഡിയോ ചെയ്യിക്കുന്നത് അവർക്ക് വ്യൂ കിട്ടാനാണ്. പക്ഷെ അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരക്കാർ ഇവർ ഫ്രോഡുകളാണ് എന്നുള്ള ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് ഈ അക്സെപ്റ്റൻസ് കൊടുക്കുന്നത്. ഈ അക്സെപ്റ്റൻസ് തന്നെ തെറ്റാണ് എന്ന് ഞാൻ പറയും. സമൂഹത്തിൽ നിന്ന് നീക്കി നിർത്തേണ്ട ചില വിഷജന്തുക്കളാണ് ചിലർ, അവരെ മാറ്റി തന്നെ നിർത്തുക. ഈ അവതാരകം പലയിടങ്ങളിൽ പലരെയും ഇന്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിലൊരു വ്യക്തിയെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഈ സ്ത്രീയെ അയാള് ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. ഈ സ്ത്രീ ചെയ്ത തെറ്റെന്താണെന്നറിയാമോ? ലോകം കണ്ട ഏറ്റവും വലിയ ഫ്രോഡാണ് ഈ സ്ത്രീ. നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്താൽ ഇഷ്ടം പോലെ ന്യൂസ് കിട്ടും ഈ സ്ത്രീക്ക് അഗേൻസ്റ്റ് ആയിട്ട്. ക്രിമിനലാണ് ഇത്. 2019 നടന്ന സംഭവമാണെന്ന് പറഞ്ഞ് ഇവർ മാറ്റി പറയും. ഇത് 2019 മാത്രമല്ല ഇവർ ഇത് ചെയ്തിട്ടുള്ളത്, ഇവർ കണ്ടിന്യൂസ്ലി ഇത് വീണ്ടും വീണ്ടും ചെയ്യുന്നുണ്ട്. റീസെൻ്റലി ഇവർ ചെയ്ത ക്രൈമിൻ്റെ ഒരു റെക്കോർഡ് കൂടെ ഞാൻ ഇതിനോട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ റെക്കോർഡ് നിങ്ങൾ കണ്ടു നോക്കൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ പോലീസിൻ്റെ ഇതിൽ പോയി സെർച്ച് ചെയ്താൽ അറിയാം. 2024 ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, 2022 ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഫോർജറിയാണ്. 420 ഫോർജറി കേസുകളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഹോണർ ചെയ്യുകയാണ് ഈ അവതാരകൻ. ഇത് സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവമാണ്, സ്ഥിരമായി നടക്കുന്ന ഒരു സംഭവം. ഇത്തരത്തിലുള്ള സ്ത്രീകളെ സമൂഹത്തിൽ നിന്ന് നീക്കി നിർത്തേണ്ട ഒരു അനിവാര്യ ഘട്ടമുണ്ട്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണിത്. ഇതേ സാധനം ഒരു നർത്തകിയാണെന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു എന്ന രീതിയിൽ ഇവർക്ക് വേണ്ടി ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുകയും ഇവരെ സിനിമയിലേക്ക് എടുക്കുകയും സീരിയലിൽ അക്സെപ്റ്റൻസും ഒക്കെ കൊടുക്കുമ്പോൾ അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് റോങ് ആണെന്നാണ് ഞാൻ പറഞ്ഞത്.
അക്സെപ്റ്റൻസ്. ഇപ്പം ഇവർ ഇതിനകത്ത് തന്നെ ഉടനീളം മറ്റേ ഷാലു മേനോൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇതിൻ്റെ അകത്ത് തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനൊരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് എന്നെ തല്ലി എന്ന്. ആക്റ്റായ ഒരു അടിയാണ്, നാട്ടുകാർ പൊതിരെ തല്ലേണ്ട കേസുകെട്ടുകൾ ചെയ്തു വെച്ചിട്ട് പിന്നെ തല്ലി പിച്ചി എന്നൊക്കെ പറയണത് എന്തടിസ്ഥാനത്തിൽ? അപ്പോൾ ഇത്തരത്തിലുള്ള വൃത്തികെട്ട സ്ത്രീകളെ നമ്മൾ ബൂസ്റ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? ഇവരെയൊക്കെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ സമൂഹത്തിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾ തന്നെ അതിൻ്റെ അഭിപ്രായം കമൻസിലേക്ക് തരിക. ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്ത്രീയെപ്പറ്റി. ഫിജോ ജോസഫ് എന്ന് പറയുന്ന സ്ത്രീയെപ്പറ്റി ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും, അതിനകത്ത് കൃത്യമായി എവിഡൻസ് ഉണ്ടായിരിക്കും, അത് ഞാൻ എല്ലാം ആഡ് ഓൺ ചെയ്തിട്ട് വെക്കുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ രീതിയിൽ തന്നെ ഇത് പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുന്നത്. ആക്ച്വലി ഇതൊരു വലിയ സബ്ജക്റ്റ് ആണ്, ബട്ട് ഇത് നിങ്ങളുടെ അറിവിലേക്ക് ഒരു ഇൻഫർമേഷൻ തന്നു എന്ന് മാത്രം. ഈ വിഷയം ഞാൻ വീണ്ടും എടുക്കുന്നതായിരിക്കും, അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാനത് ആഡ് ചെയ്യുന്നതായിരിക്കും. നന്ദി, താങ്ക് യു.